നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ തൃശ്ശൂരാണ് നിൽക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ചലഞ്ചിങ് വീഡിയോ ആണ്. മിക്കവാറും നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, പക്ഷേ നമ്മുടെ ചാനലിൽ ഇത് ആദ്യമായിട്ടാണ്. ദാ കാണണ്ടാ, ജോളോ ചിപ്പ്. ജോളോ ചിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ലോകത്തിലെ ഏറ്റവും എരിവുള്ളൊരു ചിപ്സാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇറക്കിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ യൂട്യൂബേഴ്സും ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി നമ്മളൊക്കെ മാത്രമേ ഉള്ളൂ ബാക്കി. അപ്പോൾ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ഇട്ടു, നിങ്ങൾക്കും കൂടി ഈ ജോളോ ചിപ്പിൻ്റെ വീഡിയോ ഒന്ന് ചെയ്തുകൂടെ എന്ന് പറഞ്ഞിട്ട്, റിയാക്ഷൻ വീഡിയോ ചെയ്തുകൂടെ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒന്നും ഇതുവരെ അങ്ങനെ അധികം ചെയ്തിട്ടില്ല, എന്നാലും നമുക്കൊന്ന് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ജോളോ ചിപ്പ് ചലഞ്ചിൽ നിങ്ങൾ വിചാരിക്കണം ഞാൻ ഒറ്റയ്ക്കിരുന്ന് തിന്നാൻ പറഞ്ഞത്, ഞാനല്ല, കുറച്ച് ആൾക്കാരുണ്ട്, പാർട്ടിസിപ്പൻസ് ആയിട്ട് കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇതാ, ഇതൊക്കെ നമ്മുടെ കസിൻസാണ് കേട്ടോ. എല്ലാവരും സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയേ. പേരെന്താ? സ്നേഹ. സ്നേഹ. എന്റെ വൈഫ് നീരജ. വർഷ. വർഷ. അർച്ചന. അർച്ചന. അയ്യോ, ഇതിന്റെ പേരുണ്ട്, പേര് പറയ. നമ്മശിവിന് പറ്റില്ലട്ടാ. ആക്ച്വലി ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജോളോ ചിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള അവർക്കും പിന്നെ അലർജിയൊക്കെ ഉള്ള, ഫുഡ് അലർജി ഉള്ള ആളുകളുണ്ടാവുമല്ലോ, അവർക്കും കഴിക്കാൻ, അവരും കഴിക്കാൻ പാടില്ലെന്നുള്ള ഒരു വാർണിംഗ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ശരിക്കും എന്തായിരിക്കും ഇതിൻ്റെ റിയാക്ഷൻ എന്ന് എനിക്കറിയില്ല. കഴിക്കാൻ റെഡിയാണോ നിങ്ങൾ? ആണോ? എന്തൊരു ഉഷാറിലണ്ടിരിക്കണേ. ഉഷാറൊക്കെ ഇപ്പോൾ വരും. റെഡിയാണോ? ഓക്കെ, വാ. ആരാധ്യം മോനെ? നീരജയാ? നീരജ കുറച്ചും കൂടി സെൻസിറ്റീവ്, ഇതിൽ ഏറ്റവും ധൈര്യമുള്ള. ആ, പൊളിച്ചെടു, പൊളിച്ചു. ശരി, ഒരു പെട്ടി അതും പൊളിക്കും. ഉഷ ഒപ്പെട്ടിയുടെ ആകൃതികളെ നോക്കി ആക്കുളങ്ങിയാ. സോ ഇത് കണ്ടിട്ടാണ് പേടിയാവുള്ളത്. ഇനി ലാസ്റ്റ് വേർഡ്സ് ഇത് വെച്ച് ചത്തുവെന്ന് പറയണവര്, ഇതൊക്കെ ചുമ്മാ തള്ളി മറക്കുകയാണ്. തിന്നും പറയാം. അതാ ഒരു മണി പൊട്ടിക്ക്. യെസ്. ആരാധന കഴിക്കാൻ പോണ. ഇവിടുന്ന് തുടങ്ങട്ടെ. ഇവിടുന്നല്ല ആദ്യം പരിചയപ്പെടുത്തിയാൽ തുടങ്ങട്ടെ. അതെ, ഒരു ഉള്ളൊന്നല്ല എടുത്തോ. ആ മതി മതി മതി, ഇനി അത് മതി എനിക്ക് തോന്നണം കേട്ടോ. തുപ്പി കളയരുത്. അടുത്ത ആള് കൊടു കൊടു, അത് പകുതി കൊടുത്തോ. കൊടുക്ക്. ചുണ്ടുമ്പോ മേത്തൊന്നും ആക്കരുത്, കണ്ണിലൊന്നും ആക്കരുത്. അടുത്തത് അടുത്തത്, ഏ എത്തിയിട്ടില്ല, അവിടെ കൊണ്ടിട്ടില്ല എന്നൊന്നും. കഴിക്ക്, ഒറ്റടിക്ക് കഴിക്കണം, ഒറ്റടിക്ക് കഴിക്കണം. ഇത് കൂടെ ഇത് കൂടെ വെള്ളം, വെള്ളമുണ്ട്, വെള്ളമുണ്ട്, കറി വെള്ളമുണ്ട്. എത്ര പെട്ടെന്ന് റിയാക്ഷൻ ആയോ. ഏ, അടുത്തിട് അടുത്തിട്. ഏയ്, കൊച്ചിനോട്. ഉള്ളിയല്ലേളൂ. അത് മതിയാ. അപ്പൊ അത് അടുത്ത പാക്കറ്റ് പൊട്ടിക്കുകയാണ്. അത് അവർ രണ്ടുപേരും കൂടി തന്ന് തീർത്തുട്ടാ. അടുത്ത പാക്കറ്റ്, രണ്ടാമത്തെ പാക്കറ്റ് പൊട്ടിക്കാണ്. ഇനിയുണ്ട് നമ്മള് മൂന്ന് പേര്. ഞാനും കഴിക്കണമല്ലോ. നിങ്ങൾ മുങ്ങാൻ പോവുകയാണോ? ഇതുണ്ട്, ഒരാൾക്കൊരു കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പം, അധികം കഴിച്ചില്ല. കളഞ്ഞുണ്ടെന്ന് തോന്നുന്നു. അല്ലെ, കളഞ്ഞുണ്ട്, കളഞ്ഞുണ്ട്, കളഞ്ഞുണ്ട്. അയ്യോ, കളയരുത്, അതില്ലല്ലോ എന്റെ സത്തിരിക്കുക. കഴിക്ക്, ഒരു കടി കടിച്ചു വന്നിട്ട് കൊടുത്തത്. ഇങ്ങോട്ട് വാ, ഒരുമിച്ച് നിക്ക, എന്നാലേ എല്ലാരുടെ റിയാക്ഷൻ ഒരുമിച്ച് കിട്ടുള്ളൂ. ഏ, തല കയറത് കേട്ടോ. മൂക്ക് 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 മൂക്കിലേക്ക്, മൂക്കിലാക്കരുത്. വെള്ളം കൂടെ, വെള്ളം കൂടെ. കൈ 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 കൈ, വെള്ളം കൂടെ. ചുമക്കരുത് കേട്ടോ. വെള്ളം കൂടി, വെള്ളം കൂടി, വെള്ളം കൂടി, വെള്ളം കൂടി. ആ മറ്റേ സംഭവം ഉണ്ടല്ലോ, അതുകൂടി. ഇതെന്തൊക്കെയാണ് എനിക്ക് ഇവിടെ. കണ്ണൊന്ന് കാണിച്ച, കണ്ണൊന്ന് കാണിക്ക്. സത്യം പറയട്ടെ, അതെ, നിങ്ങൾ മൂന്നുപേരും കഴിച്ച്, ഇങ്ങേര് മാത്രം കഴിച്ചില്ലെങ്കിൽ. കളഞ്ഞുണ്ട്, കളഞ്ഞുണ്ട്, ഇല്ലില്ല, അത് കളഞ്ഞുണ്ട്. എന്ത് പറ്റിയത്? എങ്ങനെയുണ്ട്, തുടങ്ങി? പ്രിയ, ഞാൻ കഴിക്കണോ? എങ്ങനെയാണോ? എന്താണ്, ഞാൻ മുഴുവൻ തിന്നണമെന്നാ? അയ്യോ, നടപടിയാവില്ല. ഞാൻ കഴിക്കണോ? കണ്ട, ഈ കൂട്ടത്തിൽ ഏറ്റവും ധൈര്യമുള്ള ഒരു വ്യക്തിയാണ് ഇത്. 2 ലിറ്ററിന്റെ കൊക്കക്കോള അങ്ങനെ തന്നെ കുടിക്കാനുള്ള.
പക്ഷെ ഇത് ഇത്ര ലോക കളിയാണ്ടോ? ഇത് പകുതി കൂടി കഴിക്കണോ കേട്ടോ. ഇല്ല അത് ഭയങ്കര കളിയാ. നോക്കണ്ട, ഇവിടെ എവിടെയൊക്കെ കളിയുണ്ട്, ഇവിടെ എവിടെ കളിയുണ്ട്. ആ കണ്ട കണ്ട, അത് ഫൗള് കാണിച്ചു. ഞാനും പകുതി കഴിച്ചാ മതി കേട്ടാ. ഒരെണ്ണം കഴിക്കണോ? ഏ നടപടിയാവില്ല. ശരിക്കും റിയാക്ഷൻ്റെ കണ്ട, ഇതാണ് കറക്റ്റ് റിയാക്ഷൻ. നിങ്ങളെ കൂടെ ആയിപ്പോ കേട്ടോ, ഇങ്ങനെയൊക്കെയാണ് ശരിക്കും ജോളോജി. പിന്നെ കറക്റ്റ് കണ്ണിൽ എല്ലായിടത്തും, കണ്ണിൽ പോയതല്ല, അതാ എരിവിന്റെ ആണ്. ഇത് ഇത് ലോക കള്ളിയാണ്, ഇത് ലോക കള്ളിയാണ്. ഇവിടെ ഇവിടെ ലോക കള്ളി ഞങ്ങൾ കഴിച്ചിട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ വെറുതെ ഒരു തമാശക്ക് ഒരു വീഡിയോക്ക് വേണ്ടി ചെയ്തു എന്നുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും ഇത് നിങ്ങൾ കഴിക്കാൻ വേണ്ടി ഈ വീഡിയോ കൊണ്ട് ഒരിക്കലും ഞങ്ങൾ ഫോഴ്സ് ചെയ്യുന്നില്ല. കണ്ടാ കഴിക്കുമ്പോഴുള്ള റിയാക്ഷൻ നിങ്ങളെ അറിയിക്കണം, അത്രേ ഉള്ളൂ. എല്ലാവരും ചെയ്യണ പോലെ തന്നെ. എന്തായാലും ഞാനും കൂടി ഒന്ന് കഴിച്ചു നോക്കട്ടെ, ഒരു പാക്കറ്റും കൂടി ബാക്കിയുണ്ട്, നമുക്കും കൂടി ഒന്ന് കഴിച്ചു നോക്കാം. ഇവർ രണ്ടുപേരും ഡൈപ്പാണോ എന്ന് തോന്നുന്നു. അത്ര വലിയ സീനില്ല. ഞാൻ പകുതി കഴിക്കാം അതെ. മുളക് പൊടി നമ്മളുണ്ട്. ഇതാ പൊടിയിലെ കാര്യമാണ്, നല്ല എരിവ് കയറുണ്ട് കേട്ടോ. എരിവുണ്ടോ വെച്ചാ എരിവുണ്ട്. ഇങ്ങനെ കയറി കയറി വന്നെ സെക്കൻഡ് സെക്കൻഡ് കയറുന്നില്ലേ. സ്റ്റാർട്ടിങ് പ്രശ്നം ഉണ്ടായില്ല. കോളേട് കോളേട് കൊള കൊള. പിടിച്ച് പിടിച്ച് അമ്മേ. നല്ല അമ്മൂന്റെ മാറിയാ. വെള്ളം വെള്ളം കോള. നമ്മളതിനെ കുറിച്ച് ആലോചിക്കണ്ടിരുന്നാ മതി കേട്ടാ. അയ്യോ ഒറ്റക്കാമ പ്രശ്നം. അയ്യോ നിക്കാൻ പറ്റില്ല. നീ അവളുടെ പൊടി മൊത്തം എനിക്ക് തന്നു തോന്നു വിശാശ. ഇവരൊക്കെ പൊടി കളഞ്ഞിട്ട് നിന്നത് എങ്ങനെയുണ്ടോ? മാറിയാ മാറി. നിന്നോട് ചോദിക്കണം ഓക്കെയാ? കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. എന്റെ പൊന്നു മൂക്കിന്ന് കണ്ണീന്ന് നോക്കള്ള അമ്മന്ന്. പിന്നെ ഇത് കഴിക്കുമ്പോ ശ്രദ്ധിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുമക്കരുത്, തലേക്ക് കയറും. ഈ കോളൊക്കെ കുടിച്ച് കഴിയുമ്പോ ഗ്യാസ് വരുമല്ലോ, അത് വന്നാ അത് ശ്രദ്ധിക്കണം. ഇപ്പൊ കുറഞ്ഞു, കുഴപ്പമില്ല. ഒരു ചെറിയൊരു അവധിപ്പ് മാത്രമേ ഉള്ളൂ, കുറഞ്ഞു കേട്ടോ. അതും നമ്മൾ പകുതി കഴിച്ചിട്ടുള്ള ഒരു സാധനത്തിന്റെ ഫുള്ള് കഴിച്ചെങ്കിൽ തീർന്ന്. അമ്മേ സമാധാനമായി. ഓക്കെ ഡൺ. യെസ്, അപ്പോൾ നമ്മുടെ ജോളോ ചിപ്പ് ചലഞ്ച് നമ്മളിവിടെ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് എല്ലാവരും അല്ലേ? ഇപ്പോൾ ഓക്കെ ഇല്ലേ എല്ലാവരും? ഏതാണ്ട് മിനിറ്റുകളാണ് നമ്മൾ, അത് ഒരാൾ പകുതി കഴിച്ചോളൂ എന്നാൽ പോലും അത്യാവശ്യം അല്ലേ? ഇവള് കള്ളിയാ, അവള് കൂട്ടണ്ടേ കൂട്ടത്തില് കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളിയായി, ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താണ് ഇപ്പം ഇത്ര നാൾ നമ്മൾ പല യൂട്യൂബേഴ്സും ചെയ്യുന്ന കണ്ടു, ഇവരെന്താണ് ഇവർ കാണിക്കുന്നത്? അഭിനയിക്കുകയാണോ? അഭിനയിക്കുകയാണെന്ന് വെച്ചാൽ അഭിനയിക്കുകയൊന്നുമല്ല, അത്യാവശ്യം നല്ല എരിവുണ്ട്. ഞാനൊക്കെ അത്യാവശ്യം നല്ലോണം എരിവ് കഴിക്കുന്ന വ്യക്തിയാണ്, പക്ഷെ എനിക്കും ആ ഒരു രീതിയിൽ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഒരു ഒരു ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റ് സമയം അല്ലേ, രണ്ട് മിനിറ്റ് സമയത്തേക്ക് ശരിക്കൊരു അവധിപ്പായിരുന്നു, നല്ലൊരു ഇതായിരുന്നു. പിന്നെ കോള ഒക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഉഷാറായത് അല്ലേ, അത് കഴിഞ്ഞപ്പോഴേക്ക് ഉഷാറായി. സി എങ്ങനെയുണ്ടപ്പോ ണോ? ഇതിന് കുറച്ചുണ്ട് തോന്നല്ലേ, പകുതി ഉണ്ട് പകുതി ഉണ്ട്. അയ്യോ ഇനി വേണോ? ഇനി വേണോ? ഇവക്കാണ് കൊടുക്കണ്ടേ. പിടിച്ച് പിടി പിടിക്കണ പിടിക്കണേ. രേഷ്മനെ വിജിത്തേട്ടനെ വിളിക്കേണ്ടി വരും. രേഷ്മ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് തിരിച്ചാണെങ്കിൽ പോയാലോ.
ഓക്കെ, അപ്പോ ഞങ്ങൾ ഇതിന്റെ പകുതിയുണ്ട്. അതെ, പകുതിയുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ കേക്ക് ഉണ്ടാക്കി വിൽക്കുന്ന ഒരു പുള്ളിക്കാരത്തി ഉണ്ട്, നമ്മുടെ കസിൻസിൽ പെട്ട ഒരാളാണ്. ഇതില് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത്യാവശ്യമായിട്ട് കേക്കിന്റെ ഓർഡറുകൾ ഇതുകൊണ്ട് പുള്ളി വീട്ടിലേക്ക് പോയി. നമുക്ക് അങ്ങേരുടെ വീട്ടിൽ പോയി പിടിച്ചു കൊടുക്കാം അല്ലേ. ഓക്കെ, അപ്പോ ഇതാണ് നമ്മൾ പറഞ്ഞ കേക്കിന്റെ ആള്. അപ്പൊ നമ്മൾ ആ ഗിഫ്റ്റ് അങ്ങ് നമ്മുടെ കേക്ക് ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഗിഫ്റ്റ് അങ്ങോട്ട് ഒന്ന് ആ കൊടുക്കും. ബാക്കോട്ട് പോരത്. എങ്ങനെയുണ്ട്? മാറിയോ? മാറിയോ? കോള കുടിക്കാൻ അല്ലേ, കോള പോരാന്ന് പറഞ്ഞിട്ട് പഞ്ചസാര. കഴിച്ചോ, കഴിച്ചോ. അപ്പൊ എങ്ങനെയുണ്ട്, ഞങ്ങൾ അവിടെ നിന്ന് ഇവിടം വരെ കൊണ്ടുവന്ന സമ്മാനം ഇഷ്ടപ്പെട്ടോ? നന്നായിരുന്നു. ബട്ടർ സ്കോച്ച്. അപ്പൊ നമ്മുടെ ചാനലിൽ നിങ്ങളുടെ കേക്ക് വീഡിയോ ഇനി പ്രതീക്ഷിക്കാവോ? നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വിഗ്രഹം കേക്ക് ഉണ്ടാക്കൂലേ? ഓക്കെ, അതെ, നമുക്ക് ഞങ്ങൾ കഴിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി തിരിച്ച് വീട്ടിലേക്ക് പോവാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി പറയും, ഇതാരും അനുകരിക്കരുത്, ജസ്റ്റ് ഒരു തമാശ, ഒരു ചലഞ്ച് വീഡിയോ, അത്രേ ഉള്ളൂ അല്ലേ, ജസ്റ്റ് ഫോർ ഫൺ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ഗുഡ് ബൈ.